ഗൈസ് വെൽക്കം ബാക്ക് ടു ടെക് ആൻഡ് ഐഡ മലബാരിധാബ. അപ്പൊ കയ്യിലുള്ള സാധനത്തിൽ കഴിഞ്ഞ് നിങ്ങൾ ആദ്യം നോക്കിയ യെസ് നമ്മളിന്ന് വീണ്ടും ഒരു ടെക് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ഒരു സ്പീക്കറിന്റെ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ജെ ബി എൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് എസെൻഷ്യൽ എന്ന് പറഞ്ഞ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ അൺബോക്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് മലയാളത്തിലെ ഫസ്റ്റ് റിവ്യൂ വീഡിയോ ആണ്. ജെ ബി എൽ ഫ്ലിപ്പ് എസെൻഷ്യലിന് ഇതുവരെ മലയാളത്തിൽ ഞാനൊരു വീഡിയോ കണ്ടില്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യാന്ന് കരുതിയത്. അപ്പം ഇതിന്റെ പ്രോസും കോൺസെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചോപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമന്റ് ബോക്സിലൊന്ന് പ്രത്യേകം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പം ബാക്കി നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്ലിപ്പും ജെ ബി എൽ ആസ് യൂഷ്വൽ പോലെ തന്നെ അവരുടെ പാക്കേജിംഗ് ക്വാളിറ്റി നല്ല കിടിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫ്രണ്ട് തന്നെ നമ്മുടെ ഫുൾ ഇമേജ് ഫ്ലിപ്പ് എസെൻഷ്യലിന്റെ ഒരു ഫുൾ ഇമേജ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് നമ്മുടെ കൊടുത്തിട്ടുണ്ട്, 10 മണിക്കൂർ പ്ലേ ബാക്കിന്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജെ ബി എല്ലിന്റെ ഒരു ലോഗോ വരുന്നുണ്ട്, ഫ്ലിപ്പ് എസെൻഷ്യൽ എന്നുള്ള ബ്രാൻഡ് മോഡൽ നെയിം വരുന്നുണ്ട്. പിന്നെന്താ പറയുക, എവിടെയും ഒരു സൂംഡ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കൂടി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കറാണ്, പിന്നെ എന്താ പറയുക 10 മണിക്കൂർ പ്ലേ ബാക്ക്, IPX7 റേറ്റിംഗ് വാട്ടർ പ്രൂഫിംഗിൽ, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ എന്താ പറയുക, ബോൾഡ് സൗണ്ട് ഫോർ ദ എവറി അഡ്വെഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ലോഗനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് റീസൺ ജെ ബി എല്ലിന്റെ സൗണ്ട് സ്ലോഗനാണ്. അപ്പം എന്തുകൊണ്ടും ആസ് യൂഷ്വൽ ജെ ബി എൽ കീപ്പ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഇതിൻ്റെ പാക്കേജിങ്ങിലും ജെ ബി എൽ കാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പം ഒരു കിഡിൽ ബോക്സിലാണ് വന്നിട്ടുള്ളത്, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു പാക്കേജാണ്, ജസ്റ്റ് ഇവിടെ പൊളിക്കാൻ വേണ്ടത്. ഒരു ഗമ്മ് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊളിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ഔട്ടർ കേസിംഗ് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് വരുന്നത്, ഇത് നമ്മളൊരു എസെൻഷ്യലിന്റെ ഒരു ബ്രാൻഡിങ് ഒരു മോഡൽ നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ജസ്റ്റ് നമ്മുടെ യൂസർ ഗൈഡും ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒക്കെ ആണുള്ളത്. അപ്പം നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, വേണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ബോക്സിൽ ആകെ വരുന്നത് നമ്മുടെ ഒരു USB ടു ഒരു മൈക്രോ USB ഒരു കേബിൾ വരുന്നുണ്ട്. ജെ ബി എല്ലിൻ്റെ ഒത്തൻറ്റിക് ഓറഞ്ച് കളറിലാണ് വരുന്നത്. അപ്പം അടിപൊളി ലുക്കിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് മാറ്റിവെക്കാം, നമുക്ക് ഈ ബോക്സ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്പീക്കർ വരുന്ന ഒരു കവറിങ്ങിലാണ്. ഓ, അടിപൊളിയായിട്ട് ഫ്ലിപ്പ് 3-4 ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഇത് വരുന്നത്. പക്ഷേ അതിനെക്കാട്ടും ഇത്തിരി കൂടി ഹാൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, ഇത്തിരി കൂടി ക്യൂട്ടാണ് സാധനം, കുറച്ചുകൂടി നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പിലാണ്. ജെ ബി എല്ലിന്റെ ലോഗോ ഒക്കെ ഫ്രണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല വെൽ ബിൽട്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാബ്രിക്കിന്റെ ഒരു കോട്ടിംഗ് ആണ് സ്പീക്കേഴ്സിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തെല്ലാം റബ്ബറിന്റെ ആണ്, റബ്ബറാണ് ഈ മെറ്റീരിയലൊക്കെ. റബ്ബർ പ്ലസ് എനിക്ക് തോന്നുന്നൊരു പ്ലാസ്റ്റിക് ഈ ലെതറി റബ്ബറി ആ ഒരു ടൈപ്പ് സാധനമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടൺസ് വരുന്നുണ്ട്, ഒരു ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാനുള്ള ബട്ടൺസ്, പിന്നെ ഒരു വോളിയത്തിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്, പിന്നെ പ്ലേ ബട്ടൺ വരുന്നുണ്ട്, മേലെയാണ് പവർ ബട്ടൺ വരുന്നത്, ഇവിടെ ബാറ്ററി ഇൻഡിക്കേറ്റർന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് USB-ന്റെ ഇത് തുറക്കാത്തിരി പണി കേട്ടോ, ബട്ട് ഇതിനുള്ളിലാണ് നമുക്ക് ഓക്സ് പോർട്ടും നമ്മുടെ മൈക്രോ USB ചാർജിങ്ങിൻ്റെ പോർട്ടും വരുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടാണ് തുറക്കാൻ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു അത്രയൊരു ടൈറ്റ്നെസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ക്യാരി ചെയ്യാൻ നമുക്ക് ഒരു എളുപ്പത്തിനൊരു ഒരു ഒരു ഹുക്ക് പോലത്തെ ഒരു നമ്മളൊരു ഒരു ലാച്ച് തന്നിട്ടുണ്ട്. അപ്പം നല്ല ഹാൻഡി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു ഒരു സ്പീക്കർ തന്നെയാണ്. വലിയ വലുപ്പവും വലിയൊരു വെയിറ്റും ഒന്നും തോന്നുന്നില്ല എനിക്ക്, നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു മോഡലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. Flip 3, Flip 4 ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കാട്ടും ഇത്തിരി ഹാൻഡിയാണ്, ഇത്തിരി ചെറുതാണ്. ഇതിൻ്റെ കളറും എനിക്ക് ഇഷ്ടമായിട്ടോ, ബാക്കി ഒരു ബ്ലാക്കിലും വരുമ്പോൾ ഇതൊരു ഗ്രേ കളറിലാണ് വരുന്നത്. നമ്മുടെ ഫാബ്രിക് എല്ലാം വരുന്നത് ഒരു ഗ്രേ കളറിലാണ്. നല്ല ക്വാളിറ്റി ആസ് യൂഷ്വൽ ജെ ബി എല്ലിന്റെ ആ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല പ്രോപ്പറായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. നമുക്ക് അതിൻ്റെ അതൊരു പാട്ട് നോക്കാം, നമ്മൾ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു പാട്ടാണ് വെക്കുന്നത്. Oh,
വോയിസ് ക്വാളിറ്റി നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് വോയിസ് ക്വാളിറ്റിന്റെ മുകളിൽ ഞാൻ പറയണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓരോ ട്രാക്സും ഓരോ ഇൻസ്ട്രുമെന്റും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല കിഡിലായിട്ടുള്ള ബേസ് പെർഫോമൻസ് ഉണ്ട് നമുക്ക്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു അത്യാവശ്യം വേണ്ട ഒരു റൂമിലേക്ക് പോകുമ്പോൾ ഒരു ട്രിക്കർ പോകുമ്പോൾ അത് മോർ ദാൻ എനഫ് ആയിരിക്കും. അപ്പം നല്ല കിഡിലായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ വരുന്നത്, 16 watts ആണ് ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ കിട്ടുന്നത് മഴയത്തും വെയിലത്തും നമുക്ക് കൊണ്ടുനടക്കാം. അതാണ്, അതായത് IPX7 റേറ്റിംഗ് വാട്ടർ പ്രൂഫ് ആൻഡ് സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ള മോഡലാണ്. അതായത് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഇത് വരുന്ന IPX7 ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ അഡ്വഞ്ചറസ് ട്രിപ്പുകൾക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. മുന്നത്തും അങ്ങനെ തന്നെയാണ് യൂഷ്വലി, ബട്ട് ഇതിലൂടെ ആ റേറ്റിംഗ് ഒന്നുകൂടി നമ്മൾ മെച്ചപ്പെട്ടിരുന്നു രീതിയിൽ. പിന്നെ ഇതിന് വരുന്നത് ബ്ലൂടൂത്ത് വരുന്നത് 4.1 ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അത് 5 ആക്കായിരുന്നു ഒന്ന്, ബിക്കോസ് ബാക്കിയെല്ലാ മോഡൽസിലും അത് 5 വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് വേറെ ഒരു ഉറട്ട് ഒന്നും എനിക്ക് തോന്നിയത്, ഇതിൻ്റെ JBL കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് JBL ഡിവൈസുകൾക്ക്, അത് മിസ്സിംഗ് ആണ്. കാരണം നമുക്ക് ഒന്നോ അതിലധികമോ അല്ല രണ്ടോ അതിലധികമോ JBL പ്രൊഡക്ഷൻ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ ഒരു ഒരു ആംബിയൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ടുണ്ട് JBL കണക്ട് എന്ന് പറഞ്ഞാൽ. ആ ഓപ്ഷൻ ഇതിന് മിസ്സിംഗ് ഉണ്ടെന്നുള്ള ഒരൊറ്റ കാരണമുള്ളൂ ഇതിൻ്റെ അത് മിസ്സിംഗ് പറയാൻ. ബട്ട് 3999 രൂപയ്ക്ക് ഇത് പൊളി സാധനമാണ്, ചുമ്മാ പൊളി, വേറെ ഒന്നും പറയാനില്ല. നല്ല കിടലായിട്ടുള്ള ബാക്കപ്പും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. 10 മണിക്കൂറിൻ്റെ പവർ ബാക്കപ്പ്, ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട് നമുക്ക് പ്ലേ ബാക്ക് ടൈമ്. ഇപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഓൾമോസ്റ്റ് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 80% മേലെ ബാറ്ററി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഒരു 4 LED ഇൻഡിക്കേറ്റർ ഒരു 4 കത്തുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്ത് വരുന്നുണ്ട്, ഓക്സും വരുന്നുണ്ട്, ഓക്സ് കേബിൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഓക്സ് കേബിൾ കൂടി JBL കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഏതായാലും USB കേബിൾ കൊടുക്കുന്നുണ്ട്. നോർമലി USB കേബിൾ വളരെ ചെറുതാണ് കൊടുക്കാറ്, ഇതിന് വലിയ കേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ വലിയ കേബിൾ കൊടുക്കുന്നതിന് പകരം ഒരു ഓക്സ് കേബിൾ കൂടി കൊടുത്തിരുന്നെങ്കിൽ ഒരു വർഷത്തിലൂടെ ഒരു ഗുണമുണ്ടായിരുന്നാണ്. കോട്ടയം കുഴപ്പമില്ല. അതേപോലെ ഇത് ആസ് യൂഷ്വൽ എല്ലാ JBL ഫ്ലിപ്പ് സീരീസിലൊക്കെ വരുന്ന സാധനങ്ങൾക്കുള്ളതുപോലെ തന്നെ ഒരു പിടിച്ചു നടക്കാൻ ഒരു കയറൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു ലേസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ബാസ് റിഫ്ലക്ടേഴ്സ്, അത് വേറെ ലെവൽ സാധനം തന്നെയാണ്. JBL ആ ഒരു നല്ല ബേസി ആയിട്ടുള്ള ഒരു എഫക്ട് വരുമ്പോൾ ഞാൻ ഒറ്റ വേണ്ടി കാണിച്ചു. ആ ഒരു ബേസി ആയിട്ടുള്ള സാധനമാണ്, ആ വൈബ്രേഷൻ ഉണ്ടാകും, അത് ഒരു വേറെ ലെവലാണ്, സാരി ലെവലാണ്. പിന്നെ അതിൻ്റെ അകത്ത് മറ്റേ വെള്ളം ഒഴിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ വെള്ളം ഒഴിച്ച് ഞാൻ എല്ലാവരും കാണിച്ച് കുറേ ബോർഡ് അടിച്ച വീഡിയോ, അതുകൊണ്ട് അതിരുന്നില്ല വെച്ച് വെറുതെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തുള്ളി കളിക്കുന്ന സാധനമാണ് മാനേജർക്ക്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് അങ്ങനെ കൂടുതലായിട്ട് ഇനിയും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു സാധനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഒരു കിടലായിട്ടുള്ളൊരു നോർമൽ പോർട്ടബിൾ സ്പീക്കറാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അത് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 3000 mAh ബാറ്ററിയാണ് വരുന്നത്. 3.5 hours ഇതിൻ്റെ ചാർജിങ് ടൈം എടുക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് 10 മണിക്കൂർ പ്ലേ ബാക്ക് ടൈമും JBL ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, 3999 രൂപയ്ക്ക് നമുക്ക് JBL ഒരു കിഡിൽ പോർട്ടബിൾ സ്പീക്കർ വാങ്ങണം എന്ന് നിങ്ങൾക്ക് ആകെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ JBLന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാല് നല്ല കിഡിൽ ഓപ്ഷൻ ആണിത്. അപ്പം JBLന്റെ ഫ്ലിപ്പ് എസെൻഷ്യൽ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഏതായാലും കൊടുക്കാം, നമുക്ക് അനുസരിച്ച് കിട്ടും, നല്ല ഞാൻ അതൊക്കെ കൊടുത്തിടാം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോസ് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ ചോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, സീ യു നെക്സ്റ്റ്. ഒരു നല്ല വീഡിയോ ഞങ്ങൾ തീർച്ചയായിട്ടും.